കലയുടെ കേളിയുയരുന്ന ചെറുതുരുത്തിയിലേക്ക് ചെങ്കൊടിയേറ്റം കടന്നെത്തിയപ്പോൾ പഞ്ചവാദ്യവും മുട്ടുവിളിയും ചേർന്നുള്ള മതനിരപേക്ഷതയുടെ ഫ്യൂഷനാണ് കാണാൻ കഴിഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആയിരങ്ങളുടെ അകമ്പടിയിൽ സാംസ്കാരിക ഭൂമിയിലേക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത് കഥകളിയുടെ നാട്ടിൽ കഥകളി രൂപം നൽകി സ്വീകരിച്ചു പാലക്കാടൻ മണ്ണിൽ നിന്ന് ചെറുതുരുത്തി കൊച്ചിൻ പാലം കടന്നെത്തിയ ജാഥ ക്യാപ്റ്റനെ കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണനും ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ചേർന്നാണ് വരവേറ്റത് ചേലക്കരയിൽ സംവിധായകൻ എം ജി ശശിയും പഞ്ചവാദ്യ കലാകാരൻ പെരിങ്ങോട് ചന്ദ്രനും കുന്നംകുളത്ത് നടൻ വി കെ ശ്രീരാമനും ഗാനരചയിതാവ് ബി കെ ഹരിനാരായണനും ചാവക്കാട്ട് സംവിധായകൻ പി ടി കുഞ്ഞു മുഹമ്മദുമെല്ലാം പങ്കെടുത്തതോടെ ജാഥ ജില്ലയിൽ സാംസ്കാരിക പ്രഖ്യാപനം കൂടിയായി ജാഥയുടെ വീതികളിൽ മുഴങ്ങിയത് മണിമലർക്കാവിലെ മാറുമറയ്ക്കൽ സമരഗാഥകൾ വീട്ടിയും എം ആർ ബിയും പ്രേംജിയും ഇ എം എസ് നടന്ന വഴികളിൽ മുഴങ്ങിക്കെട്ടത് നവോത്ഥാന സന്ദേശങ്ങൾ തൃശ്ശൂരിൻ്റെ തെരുവീതികളിലൂടെ ജാഥ കടന്നു പോകുമ്പോൾ ചെങ്കൊടിക്ക് അഴീക്കോടൻ രാഘവന്റെ രക്തം നിറമായിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളും കാട്ടിയാണ് ജാഥയുടെ പ്രയാണം വർഗീയ വിഷഞ്ചീറ്റി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആർ എസ് എസ് ബി ജെ പി കുതന്ത്രങ്ങളും മുസ്ലിം തീവ്ര വർഗീയതയും ജനങ്ങൾക്ക് മുന്നിൽ വെളിവാക്കിയാണ് ജാഥ മുന്നേറ്റം നടത്തുന്നത് തൃശ്ശൂരിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ ചെറുതുരുത്തിയിൽ പ്രളയത്തിൽ ഭൂമി രണ്ടായി പളർന്ന ദേശമംഗലത്ത് നിന്നും അതിജീവന സന്ദേശവുമായി ജനങ്ങൾ കൂട്ടമായി വന്നെത്തി ലൈഫ് പദ്ധതിയെ തകർക്കുന്ന യു ഡി എഫിനും ബി ജെ പിക്കുമുള്ള ജനങ്ങളുടെ മറുപടിയായിരുന്നു വടക്കാഞ്ചേരിയിലെ സ്വീകരണം കുന്നംകുളത്ത് മഹാജനപ്രവാഹമായിരുന്നു ചാവക്കാട്ടെത്തിയപ്പോൾ ജനങ്ങളുടെ കടലിരമ്പം തൃശ്ശൂരിൻ്റെ മണ്ണിലെ സമാപനത്തിൽ പൂരം പോലെ ജനങ്ങൾ ഒന്നാകെ ഒഴുകിയെത്തി കലാപരിപാടികൾ ശിങ്കാരിമേളം കാവടി പൂരം എന്നിങ്ങനെ പൂരത്തിൻ്റെ നാട്ടിൽ പൂരച്ചന്തമായിരുന്നു കൂടപ്പിറപ്പിൻ്റെ ചൂട് നണമൊഴുകിയ മണ്ണിൽ ചെങ്കൊടിക്കപ്പുറം വൈകാരികമായി ചേർത്ത് നിർത്താൻ ജിംസന് മറ്റൊന്നില്ല എം വി ഗോവിന്ദനെ സ്വീകരിക്കാൻ സി ടി ബൈജുവിൻ്റെ അഭാവത്തിൽ ആയിരം കൈകളുണ്ട് അതിലൊന്നാണ് സഹോദരൻ ജിംസൻ്റെ കൈകൾ ആർ എസ് എസ് ക്രിമിനലുകൾ അരുങ്കൊല ചെയ്ത ബിജു നെഞ്ചോട് ചേർത്ത രക്തപതാകയുമായി ജിംസനൊപ്പം വടക്കാഞ്ചേരിയിലെ സഹാക്കളും അണിചേർന്നതോടെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആവേശം വാനോളമായി ചെമ്പതാക നെഞ്ചോട് ചേർത്ത ആയിരങ്ങൾ തിങ്ങിനിറഞ്ഞ സദസ്സിൽ മുദ്രാവാക്യം ഉയർന്നു ഇൻകുലാം സിന്ദാബാദ് ഉള്ളിലെ ഒടുങ്ങാത്ത വേദനയിലും ജിംസന് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഈ ചെങ്കുടിയാണ് ഇന്നും വാശിയോടെ മുന്നോട്ട് നയിക്കുന്നത് കൺമുന്നിൽ വെച്ച് ആർ ക്രിമിനലുകൾ സ്വന്തം സഹോദരനെ അരിങ്കൊല ചെയ്തപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ജിംസൺ പതിമൂന്ന് വർഷം മുമ്പാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ സി ടി ബിജുവിനെ ആർ എസ് എസ് ക്രിമിനലുകൾ കൊലപ്പെടുത്തിയത് ആ രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകളും പേറിയാണ് അനിയൻ ജിംസൺ ജനകീയ പ്രതിരോധ ജാഥയിലെത്തിയത് സർവനാശം ഉരുൾപൊട്ടിയെത്തിയപ്പോൾ തളർന്നു വീണ ചേലക്കര മണ്ഡലത്തിലെ ദേശമംഗലം പള്ളം കൊറ്റമ്പത്തൂർ കോളനി നിവാസികളും എം വി ഗോവിന്ദനെ സ്വീകരിക്കാനെത്തിയിരുന്നു കൈയിലേന്തിയ കൊടികളോളം പ്രകാശം പരത്തുന്ന ചിരികളുമായിട്ടാണ് അവരെത്തിയത് ദുരന്തനാളുകളിൽ ചേർത്തു നിർത്തിയ എൽ ഡി എഫ് സർക്കാരിനോടുള്ള അളവറ്റ കടപ്പാടാണ് ആ ചിരികളിൽ നിറഞ്ഞത് സ്വന്തം ഭൂമിയും നല്ല വീടുമായി അതിജീവനത്തിൻ്റെ ആഹ്ലാദ ചിരി കൂട്ടത്തിൽ മുതിർന്ന അമ്മ അമ്മിണി ജാഥ ക്യാപ്റ്റനെ ചുവന്ന ഷാൾ അണിയിക്കുമ്പോൾ കണ്ണിൽ തെളിഞ്ഞത് കരുതലിൻ്റെ തണൽ കണ്ടറിഞ്ഞവരുടെ ആത്മഹർഷം രണ്ടായിരത്തി പ്രളയത്തിൽ ഓഗസ്റ്റ് പതിനാറിനാണ് ഒറ്റമ്പത്തൂരിൽ ഉരുൾപൊട്ടലുണ്ടായത് അർദ്ധരാത്രിയിലുണ്ടായ ദുരന്തത്തിൽ നാല് യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ട പത്തൊമ്പത് കുടുംബങ്ങളെയാണ് സുമനസ്സുകളുടെ പിന്തുണയോടെ സർക്കാർ പുനരധിവസിപ്പിച്ചത് ആ കരുതൽ മറക്കാനാവില്ലെന്ന് അമ്മണിയും ഹേമയും അനിലും പറയുമ്പോൾ സി പി എം എന്ന പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം നിസ്വരായ മനുഷ്യരുടെ മനസ്സിലുള്ള രക്ഷക സ്ഥാനവും തെളിയുകയായിരുന്നു ഡോക്ടർ എം രാമകൃഷ്ണനാണ് വീട് നിർമ്മാണത്തിനായി രണ്ടേക്കറോളം ഭൂമി സൗജന്യമായി വിട്ടു നൽകിയത് ഓരോ കുടുംബത്തിനും അഞ്ച് സെൻറ്റ് വീതം ഭൂമി നൽകി പട്ടയവും കൈമാറി ലൈഫ് പദ്ധതിയുടെ സഹായത്തോടെ വീടും നിർമ്മിച്ചു നൽകി കുടിവെള്ളവും എത്തിച്ചു ഈ കരുതലിൻ്റെ പേരാണ് സി